ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ സ്വപ്നതുല്യ തുടക്കമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത്. റിസർവ് നിരയുമായി ഇറങ്ങിയ മുംബൈ സിറ്റിയെ എതിരില്ലാത്ത 8 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തകർത്തത്. പുതിയ കോച്ച് മിഗേൽ സ്റ്റാറയ്ക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കൂടിയായിരുന്നു ഇത്. ആരാധകർക്ക് ഏറെ സന്തോഷം നൽകി മികച്ച വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. വിദേശ താരങ്ങളായ നോഹ സദോയി, കാമെ പിപ്ര എന്നിവർ ഹാട്രിക് സ്വന്തമാക്കുകയും പകരക്കാരനായി ഇറങ്ങിയ ഇഷാൻ പണ്ഡിത ഇരട്ട ഗോളുകളും നേടി. ഈ വിജയത്തോടൊപ്പം 2 റെക്കോർഡുകളും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻ്റായ ഡ്യൂറന്റ് കപ്പിലെ ഏറ്റവും വലിയ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത്. ഇതിനു മുൻപ് ഡ്യൂറന്റ് കപ്പിൽ 8 ഗോൾ വിജയമുണ്ടായിരിക്കുന്നത് ടൂർണമെൻറ്റിലെ 2nd എഡിഷൻ്റെ ഫൈനലിലായിരുന്നു. ഹൈലാൻഡ് ലൈറ്റ് ഇൻഫാൻട്രി എതിരില്ലാത്ത 8 ഗോളുകൾക്ക് ഷിംല റൈഫിൾസിനെയാണ് അന്ന് കീഴടക്കിയത്. 1889 നടന്ന ആ മത്സരത്തിന് ശേഷം പിന്നീട് ഡ്യൂറന്റ് കപ്പിൽ 8 ഗോളുകൾ പിറക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മുംബൈ മത്സരത്തിലാണ്. ഇതിനു പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരത്തിൽ 6 ഗോളുകളിലധികം നേടുന്നതും ആദ്യമായാണ്. ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയമാണ് കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി റിസർവ് ടീമിനെതിരെ സ്വന്തമാക്കിയത്. മൈക്കൽ സ്റ്റാരയെ സംബന്ധിച്ച് ഇന്ത്യയിലെ തുടക്കം ഗംഭീരമായി എന്ന കാര്യത്തിൽ സംശയമില്ല. മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനോടാണ് കളിച്ചത് എന്നത് വിജയം മികച്ചതാക്കാൻ സഹായിച്ചിട്ടുണ്ട്. മികച്ച ടീമുകൾക്കെതിരെയും ഈ പ്രകടനം തുടരാൻ കഴിയുമോ എന്നാണ് ഇനി കാണേണ്ടത്. ഇനി പഞ്ചാബ് എഫ്സി, CISF എന്നിവർക്കെതിരായാണ് ബ്ലാസ്റ്റേഴ്സിന് മത്സരമുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്ക് അയച്ചാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.